എന്താ മുട്ടി മുട്ടി നടക്കുന്നേ? നീ ഞാനും ഈക്വല അറിയാലോ, സൂക്ഷിച്ചു നടന്നോ. എന്താ മോനെ ബ്രേക്ക് അടിച്ചത്? ഇനി വന്നേ. നീ വലിയ മുതലാളിയായി പിറകെ നടക്കുക, ഞാൻ നിനക്ക് വഴികാട്ടിയായി മുമ്പേ നടക്കണമെന്നാ. അടിച്ച് പല്ല് തെറിപ്പിച്ചോളി ഞാൻ. ഇന്ന് ആരെയാണ് അവോ കണി കണ്ടത്? ഏയ്, ക്ഷമ ചോദിക്കാനായിരിക്കും. എന്താ കഷ്ട, അടിച്ച് പഠിക്കുക? കളി തമാശ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ? ഞാൻ പടങ്ങുവേ, കൊച്ചു കള്ള. അടിച്ചാ വേദനിക്കോ നോക്കിയതല്ലേ? നീ മുമ്പേ നടക്കുന്നത് കാല് പിടിക്കാനോ പിമ്പേ നടക്കുന്നത് കാല് വാരാനോ ആണോടാ? മുന്നിൽ നടക്കരുത്, പിന്നിൽ നടക്കരുത്, ഒപ്പം നടക്കരുത്, പിന്നെ എതിരെ നടക്കാനാ? ഏയ്, ശബ്ദം കേൾപ്പിക്കരുത്, ബി കെയർഫുൾ, ഡിസ്ട്രോയ് ചെയ്ത് കളയും ഞാൻ. ആരാ ആരാ നിങ്ങൾ? ഞങ്ങൾ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് വരികയാണ്. കൊച്ചമ്മയുടെ അനുവാദം അകത്ത് പോകാൻ പറ്റില്ല. കമോൺ, ഫോളോ മീ, ഗോ അപ്സ്റ്റേഴ്സ്, സെർച്ച്. ആരാ ആരാ നിങ്ങൾ? എന്താണ് ഈ അക്രമം? ഞങ്ങൾ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ആണ്. അതിന് അർദ്ധരാത്രിയിലാ വരുന്നേ? അയ്യോ അഖിലേ, ഞാൻ എപ്പോഴും നിന്നോട് പറയാറുള്ളതല്ലേ, നിനക്ക് ആദായം ഉണ്ടെങ്കിൽ സർക്കാരിന് നികുതി കൊടുക്കാതെ പറ്റില്ല എന്ന്. ഇല്ലെങ്കിൽ ഒരു നാൾ മഴക്കാറില്ലാത്ത പേമാരി പോലെ ഓഫീസേഴ്സ് വരുമെന്ന്. ഇതാ നേരം വന്നു കഴിഞ്ഞു, വീണു, ഇനി കണക്കുകളൊക്കെ കാണിച്ചേക്ക്, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തിനാ ഇവരെ കണക്ക് കാണിക്കുന്നത്? എന്റെ ആസ്തികൾ നിങ്ങൾ എന്തിനാ അറിയുന്നത്? മിണ്ടാതെ വെളിപ്പണം. മാഡം, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, മര്യാദയ്ക്ക് ഞങ്ങളെ സെർച്ച് ചെയ്യാൻ സമ്മതിക്കും. ഇല്ലെങ്കിൽ നിങ്ങളെ കസ്റ്റഡിയിലെടുത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാതെ പറ്റില്ല. അഖിലേ, നീ ഒന്ന് അടങ്ങ്, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്. ഈ പണത്തിന്റെ കൃത്യമായ കണക്കെവിടെ? എന്തിനാ കണക്കെഴുതുന്നത്? ഈ പൈസ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, എന്റെ അച്ഛൻ അപ്പൂപ്പന്മാരെ അന്ന് സ്വർണ്ണ. ഞാൻ ആരാണെന്നാ കരുതിയിരിക്കുന്നത്? ഈ ആയില്ലെങ്കിൽ അഖിലാണ്ടേച്ചിയെ ഈ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾക്ക് എന്താ ചേച്ചി? ആരോ ഇൻകം ടാക്സുകാരാണ് അത്രേ കണക്ക് ചോദിക്കുന്നതാ? ഇൻകം ടാക്സ്? ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തതാ, ഇനി ഫ്യൂസ് പോയത് തന്നെ. ഇതിന്റെ കണക്ക് ചോദിച്ചിട്ട് എന്താ മറുപടി പറയാത്തത്? എന്താ സാർ പറയുന്നത്? ഈ നിൽക്കുന്ന ആരാന്ന് കരുതി? ഈ നാട്ടിലെ ദേവത, ദേവതയുടെ സ്വത്തിന് കണക്ക് ചോദിക്കരുത് സാർ, കണ്ണു പൊട്ടിപ്പോകില്ലേ? ഇതെന്തോ വലിയ ചീറ്റിംഗ് ആണെന്ന് തോന്നല്ലോ. മിസ്റ്റർ രാമരാജൻ സാർ, ഒരു മുറിയും വിടണ്ട, എല്ലാം പെർഫെക്റ്റ് ചെക്ക് ചെയ്തിട്ട് വന്നാ മതി. ബി ക്വിക്ക്. ഓക്കേ. എന്താണ് ചെക്കിംഗ് ആണ് അത്ര വലിയ ചെക്കിംഗ്? ചെക്ക് ചെയ്തു എന്റെ അമ്മ കഷ്ടപ്പെട്ട് ആളുകളുടെ വൈദ്യത്തെടുത്ത് സമ്പാദിച്ച് പണമൊക്കെ കൊണ്ടുപോകണമെന്നാ? കൊണ്ടുവയ്ക്കാം. ഈ മുകളിലത്തെ മുറിയിൽ മാത്രമല്ല, താഴെ ഹാളിനടുത്തുള്ള സ്റ്റോറൂമിലും വലിയ വലിയ പെട്ടികൾ ഇരിപ്പുണ്ട്, അതില് വൈരം വരെ ഉണ്ട്. എടുത്തോ. അതും പോരെങ്കിൽ നാട്ടുകാരോട് ചോദിക്ക് എവിടൊക്കെ ഇരിപ്പുണ്ടെന്ന്, അവര് പറഞ്ഞുതരും. എന്നെ കൊലിക്കൊടുക്ക, അവർക്ക് അറിയാത്തോട് പറഞ്ഞു കൊടുക്കാണല്ലേ. അറിയാതെ എങ്ങനെയാ കൊണ്ടുപോകുന്നല്ലേ? കൊണ്ടുപോട്ടെ നിന്നെ ഞാൻ. അമ്മായി അമ്മായി, ഭയപ്പെടണ്ടെന്നേ, ഞാനില്ലേ. ഓഫീസർ സാറേ, ഞങ്ങളുടെ അമ്മായി ടാക്സി കിട്ടിയിട്ടില്ല. ഓക്കെ, അതിപ്പോ എന്ത് ചെയ്യണോന്നാ? ഇത്രയും കാലം ഗവൺമെന്റിൽ കണക്ക് കാണിക്കാത്തതിന് ഈ ആസ്തികളെല്ലാം ചുറ്റ് ചെയ്യുന്നു. ആയില്യക്കര അഖിലാണ്ടേശ്വരിയുടെ വക ആസ്തികൾക്ക് ഗവൺമെന്റ് റേറ്റ് അനുസരിച്ച് 10 കോടി രൂപ. ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം. അനർഹമായ സമ്പാദ്യത്തിന് ഇവർക്ക് ജയിൽ ശിക്ഷ കിട്ടാവുന്നതാണ്. ഈ മുറി സീൽ ചെയ്തേക്ക്. നാളെ രാവിലെ കമ്മീഷണർ വരുന്നുണ്ട്, അപ്പോൾ ആരാണ് സ്വത്തുടമയെന്ന് അദ്ദേഹത്തിനോട് വിശദമാക്കേണ്ടി വരും. അപ്പൊ കണക്ക് കാണിച്ചില്ലെങ്കിൽ ജയിൽ ശിക്ഷ ഉറപ്പാ. ആയില്യക്കര അഖിലാണ്ടേശ്വരിയുടെ വക ആസ്തികൾക്ക് ഗവൺമെന്റ് റേറ്റ് അനുസരിച്ച് 10 കോടി രൂപ. ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം. പാടില്ല മോനെ രാജേഷ്, ഞാൻ ആഹാരം കഴിച്ചില്ലെങ്കിലും ജീവിക്കും, പച്ചവെള്ളം കുടിച്ചില്ലെങ്കിലും ജീവിക്കും. എനിക്ക് ഈ നിമിഷം എന്റെ പ്രാണം പോയാലും ഒരു വിഷമവുമില്ല. എന്നാൽ ഈ ആസ്തി, അന്തസ്, മാന്യത, പ്രമാണിത്വം ഇവയൊന്നും കൂടാതെ ഒരു നിമിഷം എനിക്ക് ജീവിച്ചിരിക്കാനാവില്ല മോനെ. ഈ ആപത്തിൽ നിന്ന് നീ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്ക്. എന്റെ ആസ്തി പൊയ്ക്കൂടാ, ഞാൻ ജയിലിലും പോകരുത്. ഇത് കൊള്ളാമല്ലോ. അമ്പിളിയമ്മാവനെ കാണിച്ചു തരാം പൊന്നുമോനെ എന്ന് പറഞ്ഞാ വേണ്ട വേണ്ട, സഹ്യമലയുടെ മുകളിൽ ചെന്ന് ഞാൻ കയ്യെത്തി പിടിച്ചോളാം എന്ന് പറഞ്ഞ മരമണ്ടന്റെ കഥ പോലെയുണ്ട് നിന്റെ സംസാരം.
താലി കെട്ടിയ ഭർത്താവ് ഞാനിരിക്കുന്നു, അവിടെ ഒരു വിവരദോഷി വായി നോക്കി നിൽക്കുന്നു. ഞങ്ങൾക്ക് വഴി എന്താണെന്ന് അറിയാതിരിക്കെ ഈ പീക്കിരി ചെറുക്കൻ നിന്നെ എങ്ങനെ രക്ഷിക്കാനാ? അമ്മാവനവറുകളെ, എനിക്ക് പവർ ഉണ്ടെങ്കിൽ അമ്മായിയുടെ പ്രോബ്ലംസ് മൊത്തം സെറ്റിൽ ചെയ്യും ഞാൻ. ആ കഥയെ വേറെ. ഓക്കെ, അത് വേഗം ചെയ്യും മോനെ. എന്നെ ആപത്തിൽ നിന്ന് രക്ഷിച്ചാൽ നീ എന്താവശ്യപ്പെട്ടാലും തരാം. അമ്മായി, നിങ്ങൾ ജയിലിൽ പോകാതിരിക്കുന്നതിന് ഒരേ ഒരു വഴിയുണ്ട്. എന്താ മോനെ? പെട്ടെന്ന് പഴയ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിപ്പിക്ക്, ആസ്തി മുഴുവൻ അമ്മാവന്റെ പേർക്ക് എഴുതിയേക്ക്. എന്നിട്ട് ആസ്തിയുടെ ഓണർ അമ്മാവനായില്ലേ? വരുന്നതൊക്കെ അങ്ങനെ അനുഭവിക്കട്ടെ. അമ്മാവൻ അഴിയണ്ണാൻ നിങ്ങൾക്ക് ആശ. അപ്പൊ ഞാൻ ജയിലിലേക്ക്? പിന്നെ നടക്കാൻ പോണോ എന്താന്ന് അറിയോ അളിയനെ? എനിക്ക് ജയില് റെയില് എല്ലാം മരണ ഭയമായി, എന്നെ കൊണ്ടാവില്ല. എന്താ അപ്പോഴേക്കും മറന്നു പോയോ? ഈ ആസ്തികളൊക്കെ എനിക്ക് എവിടുന്ന? നിങ്ങളുടെ പാരമ്പര്യ സ്വത്തല്ലേ? നിങ്ങളല്ലേ നമ്മുടെ വിവാഹം കഴിഞ്ഞപ്പോ എന്റെ പേരിൽ എഴുതിയത്? എന്നോടുള്ള സ്നേഹം കൊണ്ട്? എന്റെ ഓർമ്മശക്തി പാടേ തളർന്നു പോയിട്ടൊന്നുമില്ല. സ്നേഹം കൊണ്ട് ഞാൻ നിനക്കങ്ങ് എഴുതി തന്നതാണെന്ന് പറയുന്നത് പച്ച കള്ളം. നിന്നെ ബലമായി എന്റെ തലയിൽ കെട്ടിവെച്ചു എന്നുള്ളത് മാത്രമല്ല, എന്റെ സ്വത്തുകളൊക്കെ നിന്റെ പേരിൽ എഴുതി തരാൻ നിർബന്ധിച്ചിട്ട് ഞാൻ ഗത്യന്തരമില്ലാതെ ഒപ്പിട്ട് തരേണ്ടി വന്നതല്ലേ? ഇനിയിപ്പൊ ഞാൻ ഒരുത്ത് നിനക്കില്ലാന്ന് കരുതി നീ വേറെ ആളെ നോക്ക്. ഞാനോ ഈ പാവത്തിന്റെ കീശയിൽ പതിനായിരങ്ങൾ ഇരുന്നാൽ തന്നെ പരമ ദരിദ്രവാസിയാണെന്ന് വിചാരിച്ച് ജനം പരിതപിച്ച് ഭിക്ഷ ഇട്ടിട്ട് പോവാൻ മടി കാണിക്കത്തില്ല. അങ്ങനെയുള്ളവന് ഇത്രയും ആസ്തി ഉണ്ടെന്ന് അറിഞ്ഞ മനുഷ്യർ ഒരിക്കലും വിശ്വസിക്കാൻ പോണില്ല. എന്നെ വിട്ടേര്. നിന്നെയൊക്കെ വിശ്വസിച്ചല്ലോ ഞാൻ. ഈ ചെറിയ സഹായം കൂടി ചെയ്യാൻ പറ്റില്ലെന്നോ? നീ ഒന്നും മനുഷ്യനല്ലടാ. അയാൾ മനുഷ്യനാണെന്ന് ആരാ പറഞ്ഞത്? അയാൾ അമ്മായിക്ക് സ്ഥിര ഒരു പാരയല്ലേ? അതെ അതെ, ഞാൻ പാരയാ. ഓക്കെ, തേങ്ങാ പൊതിക്കാൻ, കുഴി വെട്ടിയൊരുക്കാൻ, മനുഷ്യന്മാരുടെ കാലി വാരാൻ, അങ്ങനെ പല ഗുണങ്ങളും എന്നെ കൊണ്ട് ഇവിടെ ഉണ്ട്. നീ വലിയ രക്ഷാപുരുഷനായിരിക്കല്ലേ മോനെ. പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, മനസ്സാക്ഷി ഉണ്ടെങ്കിൽ, വാചകം അടിക്കാതെ ചേച്ചിയെ സഹായിക്കാൻ സ്വത്തൊക്കെ നിന്റെ പേരിൽ എഴുതിയിട്ട് ജയിലിലേക്ക് ചെല്ല്. അത് ചെയ്യില്ല, ഐഡിയ മാത്രം ഉദ്ദേശിക്കും. മോനെ, രാജേഷ് ഇളയവനാണെങ്കിലും നിന്നോട് കൈയെടുത്ത് അപേക്ഷിക്കുക. എനിക്ക് വേണ്ടി ഈ സ്വത്തൊക്കെ നിന്റെ പേരിൽ എഴുതട്ടെ മോനെ. അമ്മായി, നിങ്ങളുടെ വാക്ക് എനിക്ക് നിരസിക്കാനേ ആവുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ സെന്റിമെന്റ്സിൽ തൊട്ടില്ലേ. നിങ്ങളുടെ കഥ വേറെ, മറിച്ച് എന്റെ കഥ വേറെയാ. അത് നിങ്ങളുടെ ഭർത്താവ് ഓക്കെ, അയാള് നിങ്ങളുടെ അനിയനാ ഓക്കെ, ആ പെണ്ണ് നിങ്ങളുടെ മോള് ഓക്കെ. പക്ഷെ ഞാനോ? എന്റെ മരുമകനാ, എനിക്ക് ദൈവം തന്ന മരുമകനാ. എന്നെ ആപത്തിൽ നിന്ന് രക്ഷിച്ച നിന്നെ ഈ വീട്ടിൽ മരുമകനാക്കുന്ന ബാധ്യത എന്റേതാ? അയ്യോ അതല്ല അമ്മായി. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. എടാ കോമരം, എന്താ? നീ പോയി പഴയ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കൊണ്ടോ. ഓക്കെ. ചേച്ചി ഇവിടെ ഒപ്പിട്ടേ. ദാദാ ഇവിടെ ഇവിടെ. മോനെ ഇത് കൈ വെച്ചോ. നിനക്ക് വളരെ നന്ദി.